പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിലാക്കപ്പെട്ട കത്രികയുമായി ദുരിതജീവിതം നയിച്ച ഹർഷീന വീണ്ടും സമരത്തിലേക്ക്. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഹർഷീന സമരത്തിനൊരുങ്ങുന്നതെന്ന് ഹർഷീന സമരസഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു. പോലീസിന്റെ റിപ്പോർട്ട് സർക്കാരിന്റെ മുൻപാകെ വന്നിട്ടും കാലതാമസം വരുത്തുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയെ തുടർന്നുള്ള അന്വേഷണം അത് വിജയകരമായി തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സത്യസന്ധമായ റിപ്പോർട്ട് വിജയകരമായി പൂർത്തീകരിച്ച് ആ റിപ്പോർട്ടിൻ്റെ ഓരോ ഘട്ടങ്ങളും അതിൻ്റെ അനുമതിക്കായി സമർപ്പിക്കാനിരിക്കുമ്പോഴാണ് 104 ദിവസം പിന്നിട്ട സമീപകാല ചരിത്രത്തിലെ കോഴിക്കോട്ട് നടന്ന ഏറ്റവും വലിയ ജനപിന്തുണയാർജിച്ച ഞങ്ങളുടെ സമരം, ഹർഷീനയുടെ സമരം അവസാനിപ്പിച്ചത്. അതിനുശേഷം ACP സുദർശനൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷിച്ച റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിക്കുകയും അതൊരു മാസം കാലതാമസം വരുത്തിയപ്പോൾ ഞങ്ങളന്ന് സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിന് മുൻപിൽ കുത്തിയിരുപ്പ് സമരം നടത്തും എന്ന് പ്രഖ്യാപിച്ചതായിരുന്നു. പക്ഷേ കമ്മീഷണർ തന്നെ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് ഉടൻ ആ റിപ്പോർട്ട് അതിൻ്റെ പരിശോധനകൾ പൂർത്തിയാക്കി സർക്കാരിലേക്ക് അയക്കുമെന്ന് ഞങ്ങളോട് 19 ഒക്ടോബർ കമ്മീഷൻ ഓഫീസിൽ വെച്ച് നടന്ന ചർച്ചയിൽ പറഞ്ഞു. 26 അയക്കും എന്നാണ് ഞങ്ങളോട് അറിയിച്ചിരുന്നത്. ആ 26 ഒക്ടോബർ തന്നെ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇത് അയക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച വിവരം 28 ഒക്ടോബർ DGP ഓഫീസിൽ നിന്ന്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പ്രോസിക്യൂഷൻ അനുമതിക്കായി സർക്കാരിൻ്റെ മുൻപാകെ ആ റിപ്പോർട്ട് 28 ഒക്ടോബർ സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ കോഴിക്കോട് വെച്ച് സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ നവകേരള സദസ്സിന്റെ സമാപനം നടക്കുന്ന December 23 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഹർഷീന സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു.